എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതിനൊരു കപ്പ് എടുത്തിട്ടുണ്ട്, അര കപ്പാണേ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, ബാക്കിയുള്ള ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അര കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ, ഇതിപ്പോൾ ഒരു ലൈറ്റ് മധുരേ ഉള്ളൂ. പിന്നെ രണ്ട് കോഴിമുട്ട വേണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദക്കകത്തേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു രണ്ട് പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഇത് ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ചെയ്തെടുക്കാവുന്നതാണ്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്പാച്ചുള വെച്ച് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തു. അതിനകത്തൊരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ മുകളിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് 25 മിനിറ്റാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ആവാനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചായപാത്രത്തിലൊക്കെ നേരിട്ട് ഒഴിച്ചും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ചൂട് മാറിയതിന് ശേഷം പുറത്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, ഒരു ചെറിയ കേക്കാണ് കേട്ടോ. നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നെയ്യിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.